കേരളത്തിലെ ക്രൈസ്തവ സഭ ഇന്ന് വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സഭ ഇതുമാത്രം ലോകത്തിന് തന്നെ നന്മ ചെയ്ത ഒരു സഭയാണ് സഭാത്മകമായി ചിന്തിക്കുമ്പോൾ ധാരാളം ദേവിളികൾ പ്രദാനം ചെയ്ത ഒരു സഭയാണ് കേരളത്തിലെ സഭ പ്രത്യേകിച്ച് ഇവിടുത്തെ പോലീക്ക സഭ സിറോ മലബാർ സഭയുമൊക്കെ ിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ധാരാളം ദീപവിളികൾ അതിന് ഒരു കാരണം അത് നല്ല കുടുംബ ജീവിതമായിരുന്നു നല്ല ദാമ്പത്യ ജീവിതം അവർ മക്കളെ ജനിപ്പിച്ച് വളർത്തി അവരെ നന്ന നല്ല രീതിയിൽ വളർത്തി വിശ്വാസം വിശ്വാസിച്ചടി ഉറച്ച് വളർത്തി സമൂഹ സ്നേഹത്തിൽ വളർത്തി അങ്ങനെയൊക്കെ നല്ല കുടുംബ ജീവിതം മക്കളും ധാരാളമായിട്ടുണ്ടായിരുന്നു ആ മക്കൾ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയായി അവർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുവാനും ശ്രമിച്ചു അങ്ങനെ എല്ലാ രംഗങ്ങളിലും സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ ക്രൈസ്തവ സഭ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ യാതൊരു സേവന രംഗത്ത് മറ്റ് സഭകളെയും സഹായിക്കുന്ന രീതിയിൽ ധാരാളം നീപുവിളികൾ ഇന്ത്യയിലെ തന്നെ ലത്തീൻ സഭയിലേക്ക് ധാരാളം നെയ്വിളികൾ നമ്മുടെ ഈ കേരളത്തിലെ സഭയിൽ നിന്ന് പോയിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെ ധാരാളം നെയ്വിളികൾ പക്ഷെ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ കുറഞ്ഞ് കുറഞ്ഞ് നാമമാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ മക്കളുണ്ടായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് ഒന്നും രണ്ടും കുറച്ചൊക്കെ മൂന്നും അതിൽ അതിലുപരി വളരെ അപൂർവമായിട്ട് മാത്രം ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കളുടെ എണ്ണം കഴിഞ്ഞ കാലഘട്ടത്തേതിൽ നിന്ന് അതിൻ്റെ നാലിലൊന്നോ മൂന്നിലൊന്നോ ഒക്കെയായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത് ഇന്ന് ഒരു കണക്കനുസരിച്ച് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ശരാശരി ഏതാണ്ട് ഒന്നര പിള്ളേരെ ഉള്ളൂ എന്നാണ് കണക്കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമുദായം ഒരിക്കലും നിലനിൽക്കുകയല്ല അത് എന്നാണ് നിലനിൽപ്പില്ല കാരണം പിൻഗാമികളില്ലാതെ പോകുന്നു മാതാപിതാക്കൾക്ക് പകർന്നു നിൽക്കാൻ പോലും രണ്ടുപേരും രണ്ട് മക്കൾ കുഞ്ഞുങ്ങളും പോലും പോലും ഇല്ലാത്തൊരവസ്ഥ വിശേഷമാണ് സംജാതമായിരിക്കുന്നത് ഇനി ഉള്ളവർ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉള്ളവർ തന്നെ അവർ ഈ യൗവനത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നു പോകാൻ വെമ്പൽ കൊള്ളുന്നു കാരണം അവർക്കിവിടെ ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട് പിന്നെ അതിൻ്റെ അവിടെ ആ രംഗത്തും ഒത്തിരി അധികം വിവേചനം ഒരുപക്ഷെ അവരനുഭവിക്കുന്നതായിട്ട് പിന്നെ കാണുന്നുണ്ട് ഏതായാലും അങ്ങനെ ഉള്ള മക്കൾ തന്നെ ചെറുപ്പക്കാരായിരിക്കുന്നവർ വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്ക് നോക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ വളരെ ദാരുണമാണ് അപകടകര അപകടകരമായൊരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ക്രൈസ്വസും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയും അവരെ മറ്റു രാജ്യങ്ങളിൽ തെക്കേറുകയും ചെയ്ത് അവിടെയൊക്കെ താമസമുറപ്പിക്കുകയും അവരുടെ കുടുംബങ്ങൾ അവിടെ തന്നെ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഈ നാട്ടിൽ പുതിയ കുടുംബങ്ങൾ ഇല്ലാത ഇല്ലാതെ പോകുന്നു അങ്ങനെ പുതിയ കുടുംബങ്ങൾ ഇല്ലാതെ പെരുന്നു പുതിയ മക്കളിവിടെ ജനിക്കാതെ പോകുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിലെ സഭ ക്രമേണ നാമാവശേഷമായി തീരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമായൊരവസ്ഥയാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഒത്തിരി യുവജനങ്ങൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥാവിശേഷം ജീവിത പങ്കാളിയെ കിട്ടാതെ പ്രത്യേകിച്ച് പുരുഷന്മാർ ജീവിത പങ്കാളിയെ കിട്ടാതെ കഴിയുന്ന അവസ്ഥാവിശേഷമുണ്ട് ആ കുടുംബങ്ങളൊക്കെ വാസ്തവത്തിൽ ദയനീയമായ ഒരവസ്ഥയിലാണ് അവരൊക്കെ അവർ അവിവാഹിതരായ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ അത്രയും കുടുംബങ്ങളില്ലാതായിത്തീരുകയാണ് ചെയ്തത് ഇങ്ങനെ ചുരുക്കത്തിൽ കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നു മക്കളുടെ എണ്ണം കുറയുന്നു ഇവിടെ ക്രൈസ്തവ സാന്നിധ്യം കുറയുന്നു അങ്ങനെ കേരളം കഴിഞ്ഞ ഇരുപത് കാലം വളരെ ശക്തമായി നിലവിൽ നിലകൊണ്ടിരുന്ന ഒരു സഭ എല്ലാ രംഗങ്ങളിലും സേവനം ചെയ്തിരുന്ന സമൂഹ സമൂഹത്തിൽ നാടിന് ഒക്കെ വലിയ സംഭാവനകൾ ചെയ്തു കൊണ്ടിരുന്ന ഈ സഭ ഇവിടെ ഇവിടെ ക്ഷയിച്ച് ഇല്ലാതാകുന്ന ഒരവസ്ഥാ വിശേഷം അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ ചിന്തിക്കണം ഗൗരവമായിട്ട് ചിന്തിക്കണം നാളെ ഈ സമുദായം നമ്മുടെ ഈ ക്രൈസ്തവ സമുദായം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ തീരുമാനമനുസരിച്ചാണ് നാളെ ഇവിടെ ഈ തലമുറ നിലനിൽക്കുക അല്ലെങ്കിൽ ഇല്ലാതായി തീരുക അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയോടുള്ള അഭ്യർത്ഥന തന്നെയാണ് ഈ കുടുംബങ്ങൾ ഇല്ലാതായി തീരുന്ന അവസ്ഥ കേരളത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതായി തീരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതനുസരിച്ച് നിങ്ങൾ ജീവിതം പ്ലാൻ ചെയ്യണം കുടുംബജീവിതത്തെ കരുപ്പിടിപ്പിക്കണം എല്ലാ ആരും വിദേശത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല വിദേശത്തേക്ക് പോകാം പോകണം പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകണം ഒരാളെങ്കിലും മിനിമം ഒരാളെങ്കിലും കുടുംബത്തിൽ തുടരുവാനും ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും വസ്തുവകൾ സൂക്ഷിക്കാനും അത് നിലനിർത്താനും ഒക്കെ പ്രത്യേകിച്ച് പ്രായ പാഠപിതാക്കളെ സംരക്ഷിക്കാനും ഒക്കെ മക്കൾ ഇവിടെ ഉണ്ടാകണം ആ തരത്തില് കുടുംബ കുടുംബത്തെ യുവപ്പെടുത്തിയെടുക്കുവാൻ ആ പ്ലാൻ ചെയ്യുവാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്